വെൽക്കം ടു സൂര്യാസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് ആയിട്ടുള്ള, അധികം എണ്ണയും ചേർക്കാത്ത ഒരു മയോണൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മയോണൈസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. പിന്നെ അതിന്റെ കൂടെ ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് പാല് കോൺഫ്ലവർ ആയിട്ട് മിക്സ് ചെയ്യാനും പിന്നെ 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് തിളപ്പിച്ചൊഴിക്കാനും വേണ്ടിയാണ്. പിന്നെ എടുത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ പച്ച കടുകാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 2 വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കണം. അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത് കോൺഫ്ലവറും പാലിൻ്റെയും മിക്സ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ 1/2 കപ്പ് പാല് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ മയോണൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവർ പാലും മിക്സും കൂടി ചേർത്ത് കൊടുത്ത് വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ. ഇപ്പം നമ്മുടെ പാല് ഏകദേശം തിളച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ആ മിൽക്ക് മിക്സ് നമ്മൾ ഇതിനകത്ത് പതുക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകി കിട്ടും നമുക്ക്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് കുറുകി കഴിയുമ്പോഴേ നമ്മളിത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കൈവിടാണ്ട് നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ചെറിയ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്കിത് കുറുക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് മിക്സ് നമ്മൾ ഏകദേശം നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആറാൻ വെക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കടുകും ഈ കുരുമുളകും കൂടി നമുക്കൊരു ഇടിക്കല്ലേ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്നിന്റെ മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഇടിക്കല്ലിലോ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ മിക്സ് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് ക്രീമി ആയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് ആ വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഒത്തിരി ലൂസായി പോകരുത്. അപ്പോൾ 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ഒന്ന് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ മിക്സ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പെപ്പർ മസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി. പിന്നെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള എണ്ണ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ മിക്സ് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഈ വിനാഗിരിയും എണ്ണയും ഇതിലൂടെ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മയോണൈസ് ഒത്തിരി ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് മയോണൈസിന്റെ ഈ കോൺഫ്ലവർ മിക്സ് നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം മാത്രം ഇതിന്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ വിസ്കോൺ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ്ലെസ്, അധികം എണ്ണയും ചേർക്കാത്ത നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് സാൻഡ്വിച്ചിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മയോണൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവിനെടുക്കുകയാണെങ്കിൽ ഏകദേശം 1 ഗ്ലാസോളം മയോണൈസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. 2-3 ദിവസം ഫ്രിഡ്ജിലിരുന്നാലും ചീത്തയാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയണം. ആദ്യമായിട്ടാണ് നിങ്ങളെന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.